മുൻകാലങ്ങളിൽ ബയോളജി ചോദ്യപേപ്പറിൽ സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യമായിരുന്നു ഈ വൃക്കയുടെ അരിക്കൽ പ്രക്രിയ പല ക്ലാസുകളിലായി ഇവിടെ പത്താം തരത്തിൽ വൃക്കയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒന്നാണ് ചിത്രീകരണ വിശകലനം അല്ലെങ്കിൽ അരിക്കൽ പ്രക്രിയയുടെ ഫ്ലോചാർട്ട് അതുമല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന് ആന്തരസമസ്ഥിതിയെ പരിപാലിക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട പങ്ക് ഇവയൊക്കെ നമുക്ക് യൂറിനിലെ അല്ലെങ്കിൽ മൂത്രത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം പാഠപുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലഘുകുറിപ്പ് തന്നിട്ടുണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ 96% ജലമാണ് 96% ജലം 2% യൂറിയ ബാക്കി 2% മറ്റെല്ലാ ലവണങ്ങളും ചേർന്നതാണ് ആ 2% നമ്മൾ മുന്നേ പറഞ്ഞ ഹോർമോണുകളും വിറ്റാമിനുകളും ഫോസ്ഫറസ് കാൽസ്യം ലവണങ്ങളും യൂറിക് ആസിഡുമൊക്കെ ചേർത്ത് നൽകുന്നത് നമുക്കറിയാം സാധാരണ അവസ്ഥയിൽ മൂത്രത്തിൻ്റെ നിറം ഏകദേശം മഞ്ഞ നിറമാണ് യൂറോക്രോം എന്ന വർണ്ണകമാണ് മൂത്രത്തിന് ഈ നിറം നൽകുന്നത് നമുക്കറിയാം യൂറിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ ശരീരത്തിലെ എത്രയോ വലിയ വിസർജ്യ പദാർത്ഥങ്ങളാണ് മാലിന്യങ്ങളാണ് ദിവസവും നീക്കം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ചെയ്യാതിരുന്നാൽ വിസർജന പ്രക്രിയ തടസ്സം നേരിട്ടാൽ നിരവധി രോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പകർച്ചവ്യാധികൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിപെടാവുന്നതാണ് അപ്പോൾ രക്തത്തിൻ്റെ അരിക്കൽ പ്രക്രിയയിൽ വൃക്കകൾക്കുള്ള പങ്ക് നമ്മളിതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വൃക്കകളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ സാമാന്യം ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരസുഖമാണ് നെഫ്രൈറ്റിസ് വൃക്ക വീക്കം എന്ന മലയാളം പദമാണ് ഇതിന് ഏറ്റവും യോജിച്ചത് ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ അതിൻ്റെ കാരണം അത് പുസ്തകത്തിൽ പട്ടിക രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് രോഗാണുബാധ മൂത്രാശയത്തിലൂടെയുള്ള അണുബാധ അതേപോലെ സ്വയം പ്രതിരോധ വൈകല്യങ്ങൾ ഇവയാണ് നെഫ്രൈറ്റിസിന് കാരണം സ്വയം പ്രതിരോധ വൈകല്യങ്ങൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ നിരവധി തരത്തിലുള്ള രോഗാണുക്കൾ ശരീരത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആക്രമണത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളാണ് വെളുത്ത രക്താണുക്കളുടെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളാണ് ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുന്നത് ഈ ആൻറ്റിബോഡികൾ രോഗകാരികളെ തടയുന്നു കൊന്ന് നശിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ആൻറ്റിബോഡികൾ ശരീരത്തിന് ഉപകാരപ്രദമാണ് എന്നാൽ ചില ആൻറ്റിബോഡികൾ ഉണ്ടാക്കുന്ന ശരീരത്തെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് അതിനെയാണ് നമ്മൾ സ്വയം പ്രതിരോധ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്വയം പ്രതിരോധ വൈകല്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന വൃക്കകളെ ബാധിക്കുന്ന അസുഖമാണ് നെഫ്രൈറ്റിസ് രണ്ടാമത്തേത് വൃക്കമാന്ദ്യം പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും മുൻപ് പറഞ്ഞ നെഫ്രൈറ്റിസുമൊക്കെ ഈ വൃക്കമാന്ദ്യത്തിന് കാരണമാകുന്നു സ്ഥിരമായി നമ്മൾ പരിചയപ്പെട്ടു വരുന്ന ഒരു വാക്കാണ് മൂത്രത്തിലുണ്ടാവുന്ന കല്ല് കാൽസ്യം ഓക്സലേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് മുതലായ ലവണങ്ങൾ രക്തത്തിൽ അമിതമായി കൂടുന്നതിൻ്റെ ഫലമായി വൃക്കയിൽ അവ അരിക്കപ്പെടാതെ കിടക്കുകയും വലിയ പരലുപോലെയുള്ള കല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു രക്തക്കുഴലിലെല്ലാം അടിയപ്പെടുന്ന ഈ കല്ലുകൾ വൃക്കകളെയാണ് യഥാർത്ഥത്തിൽ കാര്യമായി ബാധിക്കുന്നത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന ഈ കാൽസ്യം ലവണങ്ങളും ഫോസ്ഫേറ്റ് ലവണങ്ങളും കൃത്യമായി അരിക്കപ്പെട്ടില്ലെങ്കിൽ വളരെ സൂക്ഷ്മ കുഴലുകളായ നെഫ്രോണുകളേത് ദോഷകരമായി ബാധിക്കും ഈ അധ്യായത്തിൽ മനുഷ്യ ശരീരത്തിലെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന വൃക്കകളെയും അതിൻ്റെ അനുബന്ധ ഘടനയെയും അവയ്ക്കുണ്ടാവുന്ന രോഗാവസ്ഥയെയും കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിച്ചത് പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്യാവുന്ന നല്ല ഒരു പരീക്ഷണം ഈ അധ്യായത്തിലുണ്ട് ഈ അധ്യായത്തിൻ്റെ തുടർഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം എല്ലാവരും SSLC ഒരുക്കം പരിപാടി തുടർച്ചയായി കാണുക വിട്ടുപോകാതെ എല്ലാവരും ഈ പരിപാടി കണ്ട് ജീവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചില മേഖലകൾ പരിചയപ്പെടുക നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ
ക്ലാസ്സുകൾ ഏറെ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.